ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപ്പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ പ്രഭാത വന്ദനം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്ക് എത്ര ആഗ്രഹമാണ് നന്നായി ജീവിക്കണം, തെറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോകരുത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞ രുചിച്ചറിഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തോട് ചേർന്ന് നിൽക്കണമെന്നും നമ്മളെല്ലാ ദിവസവും ആഗ്രഹിക്കുന്നത്. രാത്രി കിടക്കുമ്പോൾ നമ്മൾ അതാണ് പറയാറ്, ദൈവമേ നാളത്തെ ദിവസം എനിക്ക് അനുഗ്രഹമാകണമേ, വലിയ തെറ്റിലേക്കൊന്നും പോകരുത് എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചും ഒരുങ്ങിയാണ് ജീവിതം പോകുന്നത്. എന്നാലും പലപ്പോഴും നമ്മുടെ ജീവിതം നമ്മൾ ആഗ്രഹിക്കാതെ ചില തെറ്റിലേക്ക് പോയി നമ്മൾ വീഴാറുണ്ട്. പരിശുദ്ധനായ പൗലോസ് ലീഗ പറയുകയാണ്, ഗലാത്യ ലേഖനം 5:16 അതിൻ്റെ 16-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. സത്യത്തിൽ നമ്മൾ വീണു പോകുന്നത് നമ്മുടെ ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് ലഭിക്കുന്ന ജഡത്തിൻ്റെ സുഖത്തിന് വേണ്ടി പലപ്പോഴും ഞാൻ എന്ത് ചെയ്യുകയാണ്, തെറ്റായ ഒരിതിലേക്ക് പോയി ചാടുക, അല്ലെങ്കിൽ അനീതിക്ക് ഞാൻ പലപ്പോഴും സമ്മതം മൂളനെ പാപത്തെ ഞാൻ താലോലിക്കുക. പ്രിയമുള്ളവർ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് പറയുകയാണ്, നീ ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച്, എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇന്ന് ഈ പ്രഭാതത്തിൽ എന്താണോ പറയുന്നത് അത് വചനത്തിലൂടെയാണ്, പ്രാർത്ഥനയിലൂടെ, ദൈവികമായ ഒരു ബന്ധം, ഒരു സ്പിരിച്വൽ ലൈഫിലൂടെ, അല്ലെങ്കിൽ സ്പിരിച്വൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ദൈവത്തോട് ആ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ജഡത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പോവുകയും നമ്മൾ പാപത്തിൽ തെറ്റിലേക്ക് ചെന്ന് ചാടാൻ സാധ്യത ഏറെയാണ് പ്രിയമുള്ളത്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഒരു തീരുമാനമെടുക്കുക, ഞാൻ ഇനി എൻ്റെ ജഡത്തെ, എൻ്റെ ശരീരത്തെ തൃപ്തിപ്പെടുത്തില്ല, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന വഴിയിലൂടെ ഞാൻ യാത്ര ചെയ്യും, നമുക്ക് തീരുമാനമെടുക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പ്രത്യേകമായ ശക്തിയും കൃപയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവാം, ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസം എല്ലാവരുടെ മേലും എന്നും വന്നേക്കുണ്ടായിരിക്കും മാറാകട്ടെ. ആമീൻ.